ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിസ്ന. ഞാൻ കണ്ണൂർ ജിടെക്കിലെ മാത്സ് ഫാക്കൾട്ടി ആണ്. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നത് മാത്സിൻ്റെ കുറച്ച് ട്രിക്സും ആയിട്ടാണ്. ടഫായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് എങ്ങനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ സ്ക്വയേഴ്സ് ആണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. സ്ക്വയേഴ്സിൽ 1 to 9 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷേ അപ് ടു 1000 വരെയുള്ള സ്ക്വയേഴ്സ് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. കുറച്ച് എന്താ കാൽക്കുലേഷൻസ് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ 1000 വരെയുള്ള കാൽക്കുലേഷൻസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നതാണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു 2-digit കാൽക്കുലേഷൻ നോക്കാം. 27 സ്ക്വയറാണ് കാണുന്നത്. 27 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 സ്ക്വയറാണ്. 2 സ്ക്വയർ 4, 7 സ്ക്വയർ 49. എന്ന് ചെയ്യേണ്ടത് 2 × 7 മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 7 എന്ന് പറയുന്നത് 14 ആണ്. 14 ഡബിൾ ചെയ്യുക. 14 ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 28. അതായത് 9 ലാസ്റ്റ് നമ്പറിൻ്റെ മുന്നിലേക്കായിട്ട് അതിന് ആ നമ്പറെ എഴുതണം. ആഡ് ചെയ്യുമ്പം ഇത് നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത് സ്ക്വയർ തമ്മിൽ. ആഡ് ചെയ്യുമ്പം 9, 8+4 എന്ന് പറയുന്നത് 12 ആണ്. 1 കിട്ടും ക്യാരി. 4+2 എന്ന് പറയുന്നത് 6, 6+1=7. 27 സ്ക്വയർ എന്ന് പറയുന്നത് 729 ആണ് വരുന്നത്. ഈസി ആയിട്ട് 2-digit സ്ക്വയർ കാണാൻ പറ്റും. അതുപോലെ 1 digit കൂടി നോക്കാം. 94 സ്ക്വയറാണ് കാണുന്നത്. 94 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9² = 81, 4² = 16. ഇനി 9 × 4 എന്ന് പറയുന്നത് 36, 36 ഡബിൾ ചെയ്യുമ്പോൾ 72 കിട്ടും. 72 നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6, 2+1 എന്ന് പറയുന്നത് 3 ആണ്. 7+1 = 8, 8836 ആണ് 94 സ്ക്വയർ കിട്ടുന്നത്. അതുപോലെ തന്നെ 2 digit ഇതുപോലെ 100 up to 100 വരുന്ന എല്ലാ നമ്പേഴ്സും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി 3 digit സ്ക്വയർ ആണ് നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ. 107 സ്ക്വയർ ആണ് കാണാൻ പോകുന്നത്. 100 എത്ര ആഡ് ചെയ്താലും നമുക്ക് 107 കിട്ടുന്നത്. അതായത് +7 ആണ്. അതുപോലെ തന്നെ -7 ചെയ്യാം. -7 കിട്ടുമ്പോൾ നമുക്ക് 100 മൈനസ് ചെയ്താൽ 100 കിട്ടും. ഇൻറ്റു പ്ലസ് ചെയ്താൽ നമുക്ക് 114 ആണ് കിട്ടുക. എന്നതിന് ശേഷം 7 സ്ക്വയർ ആണ്. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 114 49. ഇങ്ങനെയാണ് നമുക്ക് 107 സ്ക്വയർ കിട്ടുന്നത്. ഇതാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊരു 3 digit കൂടി നോക്കാം. 379 സ്ക്വയർ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് 379 എത്ര ആഡ് ചെയ്താലും 400 കിട്ടും. 21 ആഡ് ചെയ്താലാണ് 400 കിട്ടുന്നത്. അതുപോലെ തന്നെ 21 എത്ര മൈനസ് ചെയ്താൽ എത്ര കിട്ടും. അത് കിട്ടുന്നത് 358 ആണ്. ഇനി നമുക്ക് 21 സ്ക്വയറാണ്. 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വിചാരിച്ചാൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ നമ്പറിനെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 4 എന്ന് പറയുന്നത് 32 ആണ്. 32 3 ക്യാരി വന്നു. 5 × 4 എന്ന് പറയുന്നത് 20, 20+3=23. 2 ആണ് ക്യാരി വന്നത്. 3 × 4 എന്ന് പറയുന്നത് 12, 12+2=14. അതിന് ശേഷം നെക്സ്റ്റ് 4, 4, 1. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇവിടെയുള്ള 4 2 കൊണ്ട് ആഡ് ചെയ്യാണ് വേണ്ടത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കേട്ടോ. അപ്പോൾ 1, 4, 3, 6, 4, 1. ഇതാണ് 379 സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു 3 digit ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കാം. 3 ഒരു എക്സാമ്പിളും കൂടി നോക്കാം. 967 സ്ക്വയർ ആണ് കാണുന്നത്. 967 സ്ക്വയറിനെ, അതായത് നമുക്ക് 1000 കിട്ടാൻ വേണ്ടി ഏത് നമ്പറുമായിട്ട് ആഡ് ചെയ്യണം. +33 ആണ് വരുന്നത്. അപ്പം നമുക്ക് 1000 കിട്ടും. അതുപോലെ 967 33 കൂടെ മൈനസ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 934 ആണ്. ഇനി ചെയ്യേണ്ടത് 33 സ്ക്വയർ 1089 ആണ് സ്ക്വയർ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ 4+1 ആഡ് ചെയ്യുക. 5 കിട്ടും. നമുക്ക് ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ അത് തമ്മിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. 935089 ആണ് നമുക്ക് 967 സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്ര ഈസായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ കാണാൻ പറ്റും. അപ് ടു 1000 വരെയില്ല. 2 digit ആയാലും 3 digit ആയാലും നമുക്ക് ഈസി ആയിട്ട്
സ്ക്വയർ കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഇനി മൾട്ടിപ്ലിക്കേഷനാണ്, കോമൺ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ് പറയുന്നത്. കോമൺ ആയിട്ടുള്ള കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. 47 × 43 ആണ് കൊടുത്തിട്ടുള്ളത്. 7 × 3 എന്ന് പറയുന്നത് 21 ആണ്. ഇനി തന്ന മുകളിലത്തെ ഫസ്റ്റ് ഡിജിറ്റിൻ്റെ നെക്സ്റ്റ് നമ്പർ, 4 നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. 5 × 4 എന്ന് പറയുന്നത് 20. ഇതാണ് 47 × 43 ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 8 × 2 എന്ന് പറയുന്നത് 16 ആണ്. 6 നെക്സ്റ്റ് നമ്പർ 7 ആണ്. 7 × 6 എന്ന് പറയുന്നത് 42 ആണ് ആൻസർ ചെയ്യുന്നത്. അപ്പം നമുക്ക് 8 × 62 ആൻസർ എന്ന് പറയുന്നത് 42 16 ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, 13 × 70 ആണ് വരുന്നത്. 7 × 3 എന്ന് പറയുന്നത് 21 നെക്സ്റ്റ് നമ്പർ 2 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. അടുത്തുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 76 × 74 എന്ന് പറയുന്നത് 24 ആണ്. 7 നെക്സ്റ്റ് നമ്പർ 8 7 × 8 എന്ന് പറയുന്നത് 56 ഇനി 91 × 99 ആണ്. 9 × 1 എന്ന് പറയുന്നത് 9 ആണ്. നെക്സ്റ്റ് ആ ഒരു 0 കൂടി മുന്നിൽ 1 ഡിജിറ്റ് ആണ്, മുന്നിൽ 2 ഡിജിറ്റ് ആയിട്ട് അത് ആൻസർ ചെയ്യണം. 09 ആണ് വരിക. 9 നെക്സ്റ്റ് നമ്പർ 10, അപ്പം 90 വരും. നെക്സ്റ്റ് വരുന്നത് 27 × 23 7 × 3 എന്ന് പറയുന്നത് 21 2 നെക്സ്റ്റ് നമ്പർ 3 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെ നമുക്ക് ഇത്ര എളുപ്പമായിട്ട് എന്താ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷന് കൂടി ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ട്രിക്കി മാത്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്രയും നമുക്ക് കോമൺ ആയിട്ട് എന്താ 100 up to 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പറഞ്ഞു തരുന്നത്. ട്രിക്കി മാത്സിൻ്റെ ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസുകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ജിഡ കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. GTEC Computer Education, Kausar Complex, Caltex Junction, Kannur. Contact 9745-333-222, 0497-276-0692.